ഹലോ ചേച്ചി. ആ പറ, എഴുന്നേറ്റോടി. ഇല്ല, നിനക്കത് സ്കൂളില്ലേ? ഇല്ല. ആ, നീ അങ്ങേറ്റ മുന്നിലൊന്ന് ചെന്ന് വിടരുത്. ആ ശരി. ആ പിന്നെ നീ വരുമ്പോ ഹലോ ഹലോ. നീ ആരോടോ വർത്താനം പറയുന്ന കേട്ടല്ലോ മോളെ. അത് ഞാൻ. ആ, ഇവളോടായിരുന്നോ? അപ്പന്റെ കുഞ്ഞു കൊച്ചാനോടായത്? എന്താടി കൊച്ച? നീ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് വെറുതെ ഒന്ന് കയറിയതാ? നിനക്ക് എത്ര പിള്ളേരുണ്ട്? ചോദിച്ചത് കേട്ടില്ലേ? വർത്താനം പറഞ്ഞാ പൊഴിഞ്ഞു പോകുന്ന എന്തോന്നാ ഞാൻ അറിയാത്തായി നിന്റെ ദേഹത്തുള്ള. കെട്ടിട്ട് നീ ഒട്ടും ഉടഞ്ഞിട്ടില്ലല്ലോ. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും കണ്ടോണ്ടല്ല, പറഞ്ഞു കേട്ടു നീ വന്നിട്ടുണ്ടെന്ന്. ഒന്ന് കണ്ടു കളയാമെന്ന് വെച്ചു. നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ലടി. പൊട്ടടി. ആരാ വച്ചനെ? പുതിയ മുഖമാണല്ലോ. സുലോചനയുടെ കിട്ടിയവനാണോ? നിങ്ങളാരാ? ഞാനൊരു നാട്ടുകാരനാ, ചുമ്മാ വിശേഷം അറിയാൻ കയറിയെന്നേ ഉള്ളൂ. ആരാ പോയത്? അത് അത് സാറയുടെ അപ്പനാ. അച്ഛൻ അന്വേഷിച്ചു വന്നതാ. ഇവൻ എവിടുത്തുകാരനാ? ഈ ദുബായ്ക്കാരൻ? തിരുവല്ലക്കാരനാ, ദുബായ് വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. ആ പെൺകുച്ചു കുറച്ചാലും ദുബായിലായിരുന്നല്ലോ. ഓ, എന്താ ചായ എടുക്കണേ? മറ്റവനൊരു ഫുള്ള്. നിന്റെ പേരെന്താ? പവിത്രൻ. പവിത്രൻ. തിന്നാനും കുടിക്കാനും പവിത്രന് ഇഷ്ടമുള്ളത് എന്താ അതെല്ലാം പോരട്ടെ. ആദ്യം അവൻ ഫോറിനും ഒന്ന് തൊടാനും പോയിട്ടുണ്ട്. തടി ഒന്ന് നന്നാക്കി എടുക്കണോടോ. എന്താണോ അതിനൊരു ചടങ്ങ്. പണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു മുട്ടനാടനെ രസായനം വെച്ചത് ഓർക്കുന്നുണ്ടോ? ആ വാവർത്തിക്കാരുടെ വീട്ടിൽ കയറി മുട്ടനാടനെ പൊട്ടിയതല്ലയോ? പച്ചമരുന്നിനൊക്കെ വില കൂടി, കാശ് ഇത്തിരിയാണ്. ഏത് നായന്റെ മക്കളാടാ? പാതുക്കെ ഉണ്ടാക്കടാ. നായന്റെ വന്നിന്റെ അപ്പൻ. എന്താടാ പറഞ്ഞത്? ഞാൻ ശൗര്യ. ഞാൻ എൽദോ. ഇന്നലെ ബോട്ടിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. ആ പോട്ടെ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കാത്തിരിക്കായിരുന്നല്ലോ. അല്ല, ഇന്നലെ കണ്ടപ്പോ തുരുത്തിലാണ് വീടെന്ന് പറഞ്ഞു. അപ്പൊ പകൽ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് കരുതി.